ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ ഇപ്രകാരം വായിക്കുന്നു: സകലത്തെയും രൂപപ്പെടുത്തുന്ന ജ്ഞാനമാണ് എന്നെ അഭ്യസിപ്പിച്ചത്. ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് വിവേകം ലഭിച്ചു. ഞാൻ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു, ജ്ഞാനചൈതന്യം എനിക്കു ലഭിച്ചു. പ്രിയ കുഞ്ഞുങ്ങളെ, നാം ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ജ്ഞാനം നമ്മിൽ വന്ന് നിറയുന്നതിനായി നമ്മുടെ ഹൃദയത്തെ നമുക്ക് സജ്ജമാക്കാം. നമ്മുടെ മാതാപിതാക്കളോടോ സഹോദരങ്ങളോടോ അധ്യാപകരോടോ കൂട്ടുകാരോടോ മറ്റാരോടെങ്കിലുമോ എന്തെങ്കിലും പ്രയാസമോ പിണക്കമോ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമുക്കത് ദൈവസന്നിധിയിൽ സമർപ്പിച്ച് അവരോട് ഹൃദയപൂർവ്വം ക്ഷമിച്ച് അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം മൗനമായി നമ്മുടെ മനസ്സിലേക്ക് ഇപ്പോൾ കടന്നു വരുന്ന വ്യക്തികളെ ദൈവതിരുസന്നിധിയിൽ സമർപ്പിച്ച് അവരെ അനുഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ഗുരുവും കർത്താവുമായ ഈശോ, വിദ്യാഭ്യാസത്തിൻ്റെ അവശ്യ ഘടകമായ പരീക്ഷയെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ അധ്വാനങ്ങളെയും പഠന പ്രവർത്തനങ്ങളെയും പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങളെയും ഞങ്ങളുടെ വിജയ പ്രതീക്ഷകളെയും പരാജയ ഭീതിയെയും എല്ലാ ആകുലതകളെയും ഞങ്ങൾ അങ്ങേ തിരുഹൃദയത്തിന് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഭാഗത്തു നിന്ന് വന്നുപോയിട്ടുള്ള എല്ലാ കുറ്റം കുറവുകൾക്കും ദൈവമേ ഈ സമയം ഞങ്ങൾ മാപ്പപേക്ഷിക്കുന്നു. ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും പ്രത്യേകിച്ച് ഞങ്ങളുടെ പഠന മേഖലയിലും അങ്ങ് ഞങ്ങളിൽ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. തന്നെ അഭിലഷിക്കുന്നവർക്ക് വെളിപ്പെടുവാൻ തിടുക്കം കൂട്ടുന്ന തേജസ്സുറ്റ ദൈവീക ജ്ഞാനമേ ഈ നിമിഷം ഞങ്ങളിൽ വന്ന് നിറയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവശക്തനും സർവജ്ഞാനിയുമായ ദൈവമേ, അങ്ങയുടെ സിംഹാസനത്തിൽ നിന്ന് ഞങ്ങൾക്ക് ജ്ഞാനം നൽകണമേ. വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് അങ്ങയുടെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ നിന്ന് ജ്ഞാനത്തെ ഞങ്ങൾക്ക് അയച്ചു തരണമേ. അവൾ ഞങ്ങളോടൊത്ത് വസിക്കുകയും അധ്വാനിക്കുകയും ചെയ്യട്ടെ. ക്രിസ്തുവിൽ ഞങ്ങളെ എല്ലായ്പ്പോഴും വിജയത്തിലെത്തിക്കുകയും അവനെക്കുറിച്ചുള്ള ജ്ഞാനത്തിൻ്റെ സൗരഭ്യം ഞങ്ങൾ വഴി എല്ലായിടത്തും പരത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തുതിയുണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വഴി നമുക്ക് വിജയം നൽകുന്ന ദൈവത്തിന് നന്ദി. ദൈവമേ സ്തുതി, ദൈവമേ സ്തോത്രം, ദൈവമേ സ്തുതി, ദൈവമേ സ്തോത്രം, ദൈവമേ സ്തുതി, ദൈവമേ സ്തോത്രം. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം വിജയമായിരിക്കണമെന്ന് നാം ഒക്കെ ആഗ്രഹിക്കുന്നു. നമ്മുടെ പഠനത്തിൽ, പരീക്ഷയിൽ, ജോലിയിൽ ഏർപ്പെടുന്ന ഏത് കാര്യത്തിലും വിജയിക്കണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. പ്രഭാഷകൻ്റെ പുസ്തകം 10:5 പറയുന്നു: മനുഷ്യൻ്റെ വിജയം കർത്താവിൻ്റെ കരങ്ങളിലാണ്. അതേ മക്കളെ, നമുക്ക് വിജയം തരുന്നത് ദൈവമാണ്. നാം എവിടെ ആയിരുന്നാലും എന്തു ചെയ്താലും ദൈവം നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ അനുഗ്രഹിക്കുമ്പോഴാണ് നമുക്ക് വിജയമുണ്ടാകുന്നത്. സാമുവൽ പ്രവാചകൻ്റെ 1:14 പറയുന്നു: കർത്താവ് കൂടെ ഉണ്ടായിരുന്നതിനാൽ എല്ലാ ഉദ്യമങ്ങളിലും ദാവീദ് വിജയം വരിച്ചു. ദാവീദ് പോയിടത്തെല്ലാം കർത്താവ് അവന് വിജയം നൽകി. വിശുദ്ധ ഗ്രന്ഥം പറയുന്നത് പോലെ ദൈവം നമ്മുടെ കൂടെയുള്ളപ്പോൾ നിശ്ചയമായും നാം വിജയം വരിക്കും. നാം ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ദൈവം നമ്മോടും ചേർന്ന് നിൽക്കും. പ്രിയ കുഞ്ഞുങ്ങളെ, ഈ സമയം നമ്മുടെ ഹൃദയങ്ങളെ ദൈവത്തിൻ പക്കലേക്ക് ചേർത്ത് വച്ചുകൊണ്ട് ഉറച്ച വിശ്വാസത്തോടെ ഏതാനും തിരുവചനങ്ങൾ നമുക്ക് ഒരുമിച്ച് ഏറ്റുചൊല്ലാം. ചൊല്ലിത്തരുന്ന വചനങ്ങൾ ഏറ്റുചൊല്ലുക.
സഫാനിയ 3:17. സഫാനിയ 3:17. നിന്റെ ദൈവമായ കർത്താവ്, നിന്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ്, വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മധ്യേ ഉണ്ട്, നിന്റെ മധ്യേ ഉണ്ട്. നെഹമിയ 2:20. സ്വർഗത്തിന്റെ ദൈവം, സ്വർഗത്തിന്റെ ദൈവം ഞങ്ങൾക്ക് വിജയം നൽകും, ഞങ്ങൾക്ക് വിജയം നൽകും. യെശയ്യ 45:28. ഇസ്രായേലിന്റെ സന്തതികൾ, ഇസ്രായേലിന്റെ സന്തതികൾ കർത്താവിൽ വിജയവും, കർത്താവിൽ വിജയവും മഹത്വവും കൈവരിക്കും, മഹത്വവും കൈവരിക്കും. 1 രാജാക്കന്മാർ 20:25. 1 രാജാക്കന്മാർ 20:25. നിശ്ചയമായും, നിശ്ചയമായും നമ്മൾ വിജയം വരിക്കും, നമ്മൾ വിജയം വരിക്കും. 1 ദിനവൃത്താന്തം 11:14. 1 ദിനവൃത്താന്തം 11:14. കർത്താവ്, കർത്താവ് ഒരു വൻ വിജയം നൽകി, ഒരു വൻ വിജയം നൽകി അവരെ രക്ഷിച്ചു, അവരെ രക്ഷിച്ചു. യെശയ്യ 41:10. യെശയ്യ 41:10. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും, ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും, സഹായിക്കുകയും ചെയ്യും. എന്റെ വിജയകരമായ, എന്റെ വിജയകരമായ വലതു കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും, ഞാൻ നിന്നെ താങ്ങി നിർത്തും. സങ്കീർത്തനം 48:10. സങ്കീർത്തനം 48:10. അവിടുത്തെ വലം കൈ, അവിടുത്തെ വലം കൈ വിജയം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, വിജയം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. സങ്കീർത്തനം 51:6. സങ്കീർത്തനം 51:6. കർത്താവേ, കർത്താവേ ഞങ്ങളുടെ അന്തരംഗത്തിൽ, ഞങ്ങളുടെ അന്തരംഗത്തിൽ ജ്ഞാനം പകരണമേ, ജ്ഞാനം പകരണമേ. സങ്കീർത്തനം 38:10. കർത്താവേ, കർത്താവേ എന്റെ ആഗ്രഹങ്ങൾ, എന്റെ ആഗ്രഹങ്ങൾ അങ്ങേക്കറിയാമല്ലോ, അങ്ങേക്കറിയാമല്ലോ. എന്റെ തേങ്ങൽ, എന്റെ തേങ്ങൽ അങ്ങേക്ക് അജ്ഞാതമല്ല, അങ്ങേക്ക് അജ്ഞാതമല്ല. കുഞ്ഞേ, നീ അനുഗ്രഹീതനാണ്, നീ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വിജയിക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ പരീക്ഷയെ ദൈവതിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ചേർന്ന് ഇപ്രകാരം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ ഈശോയെ, അങ്ങയുടെ പ്രത്യേകമായ അനുഗ്രഹം സ്വീകരിക്കുവാനായി അവിടുത്തെ സന്നിധിയിൽ അണഞ്ഞിരിക്കുന്ന ഞങ്ങളെ അങ്ങ് കരുണാപൂർവം അനുഗ്രഹിക്കണമേ. പരീക്ഷ എഴുതുവാനായി പോകുന്ന ഞങ്ങളെയും ഞങ്ങളുടെ എല്ലാ കഴിവുകളെയും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അങ്ങയുടെ വലതുകരം നീട്ടി ഞങ്ങളെ അനുഗ്രഹിച്ചാലും വിശുദ്ധ ഗ്രന്ഥവും പ്രവചനങ്ങളും ഗ്രഹിക്കുവാൻ പരിശുദ്ധാത്മാവിനെ അയച്ച് സ്ലിഹന്മാരുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുകയും മനസ്സിനെ ശക്തിപ്പെടുത്തുകയും ചെയ്ത ദൈവമേ, പഠിച്ച കാര്യങ്ങൾ വേണ്ടവിധം ഓർക്കുവാനും ചോദ്യങ്ങൾ യഥോചിതം മനസ്സിലാക്കി കൃത്യമായി ഉത്തരമെഴുതുവാനും ആവശ്യമായ കൃപാവരം അങ്ങ് ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. അങ്ങയുടെ പ്രത്യേക സംരക്ഷണവും പരിപാലനയും ഈ പരീക്ഷയിൽ ഉടനീളം ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളിലും അങ്ങയെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയമേ, വിശുദ്ധ യൗസേ പിതാവേ, ഞങ്ങളുടെ പേരിൻ്റെ കാരണഭൂതരായ വിശുദ്ധാത്മാക്കളെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളെ കാക്കുന്ന കർത്താവിൻ്റെ മാലാഖയെ, ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.
ഗീതരുടെ സങ്കീർത്തനം ചൊല്ലിക്കൊണ്ട് നമ്മുടെ അധ്യാപകനായ ഈശോയുടെ സഹായം ഈ പരീക്ഷാ ദിനങ്ങളിൽ നമുക്ക് അപേക്ഷിക്കാം. കർത്താവാണ് എൻ്റെ അധ്യാപകൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. എല്ലാ വിഷയങ്ങളും അവിടുന്ന് എന്നെ പഠിപ്പിക്കുന്നു. അറിവിൻ്റെ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. എൻ്റെ എല്ലാ സംശയങ്ങൾക്കും അവിടുന്ന് എനിക്ക് ഉത്തരമരുളുന്നു. തൻ്റെ വിജ്ഞാനത്താൽ നിറച്ച് അറിവിൻ്റെ വഴിയിലൂടെ എന്നെ നയിക്കുന്നു. പ്രയാസമേറിയ പരീക്ഷകളെയാണ് ഞാൻ നേരിടേണ്ടതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഒരു ചോദ്യത്തെയും ഞാൻ ഭയപ്പെടുകയില്ല. അങ്ങയുടെ വചനവും വാഗ്ദാനങ്ങളും എനിക്ക് ഉറപ്പേകുന്നു. ഏറ്റവും വിഷമമുള്ള വിഷയം പോലും അവിടുന്ന് എനിക്ക് എളുപ്പമാക്കി തീർക്കുന്നു. എൻ്റെ ശിരസ് ബുദ്ധി കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. ശരിയായ ഉത്തരങ്ങളാൽ എൻ്റെ കടലാസ് നിറഞ്ഞു കവിയുന്നു. പഠിക്കുവാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും എൻ്റെ വിദ്യാഭ്യാസ വേളയിൽ അവിടുന്ന് എനിക്ക് നൽകും. ഞാൻ എപ്പോഴും എൻ്റെ അധ്യാപകനായ ഈശോയുടെ വിശ്വസ്തനായ വിദ്യാർത്ഥിയായിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.